Everyone, welcome back to Silo Learning. This is Mama Shajo, your English teacher. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദി ട്രയൽ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കംപ്ലീറ്റ് ക്യാരക്ടർ സ്കെച്ചസും പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാം. ഓക്കെ, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓരോ 5 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഓരോ ക്യാരക്ടർ സ്കെച്ചിലും നമുക്ക് പഠിക്കാൻ. സോ നമ്മളൊരു കുറച്ചധികം എഴുതണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് കഥ വായിച്ചിട്ട് ഈ പോയിന്റ്സിന്റെ കൂടെ എന്ത് ചെയ്യാം, കുറച്ച് പോയിന്റ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ല, കുറച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് നേരെ എന്ത് ചെയ്താൽ മതി, ഇത് തന്നെ ധാരാളമായിട്ട് എഴുതിയാൽ മതി, പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സ്വാമിനാഥന്റെ ക്യാരക്ടർ സ്കെച്ച് ആണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാരക്ടർ ഓഫ് സ്വാമിനാഥൻ. ഓക്കെ, സ്വാമി appears to be a major character in the story. ഈ കഥയിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആരാ, സ്വാമി എന്ന് പറയുന്ന കുട്ടി. ഓക്കെ, ഇനി സ്വാമിനാഥൻ is a true friend of മണി. മണിയുടെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ് ആര്, ആ നമ്മുടെ സ്വാമിനാഥൻ. നെക്സ്റ്റ്, he is timid and simple by nature. He is timid, കുറച്ച് നാണം കുടുങ്ങിയൊക്കെയാണ്, അതുപോലെ തന്നെ എന്തുവാണ്, കുറച്ച് ആള് സിമ്പിൾ ആണ് കേട്ടോ, സിമ്പിൾ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ പോലെ ഒന്നും അത്ര വലിയ ഫാഷൻ ഒന്നുമില്ല, സിമ്പിൾ ആണ് ആള് ബൈ നേച്ചർ. ഓക്കെ, ദെൻ ഹി forbids his friends to engage in the criminal act. കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന തന്റെ സുഹൃത്തുക്കളെ ആ തിരുത്തുന്നുണ്ട്, അവൻ വിലക്കുന്നുണ്ട്. അതാണ് forbid എന്ന് പറഞ്ഞാല് വിലക്കുന്നുണ്ട് അവൻ, എന്തോ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അല്ലേ എന്ന ചില ഉപദേശങ്ങൾ അവന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നുണ്ട്. സോ അവനൊരു നന്മ നമുക്ക് കാണാൻ പറ്റും. സ്വാമിനാഥൻ ഇസ് ദ മോസ്റ്റ് പ്ലീസിംഗ് വെൻ ഹി എക്സ്പ്രസസ് ഹിസ് ഡിലൈറ്റ്. അവൻ വളരെയധികം മനോഹരമായിട്ട് മാറുന്നുണ്ട് അവന്റെ ക്യാരക്ടർ എപ്പോ, when he is expressing his delight, avante santosham avan pragadipikkumbo, appo at the happy reunion of rajam and mani, maniyum rajamum thammilulla aa oru reunion nadakkunnundallo, avaru ഫ്രണ്ട്സ് ആവുന്നുണ്ടല്ലോ അല്ലേ, കഥ അവസാനിക്കുമ്പോൾ അവർ ഫ്രണ്ട്സ് ആവുന്നുണ്ടല്ലോ. ആ ഫ്രണ്ട്സ് ആവുന്ന സമയത്ത് സ്വാമി ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഈ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് സ്വാമിയുടെ ശരിക്കുള്ള എന്താ പറയുക, ആ ഒരു നല്ല ബൈ നേച്ചർ അവനുള്ള ഒരു പ്ലീസിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് മെയിൻ പോയിന്റ്സ്. ഇതിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, കുറച്ചുകൂടെ വിശദമാക്കി എഴുതണമെന്ന് തോന്നുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കഥയിലെ ചില ഇൻസ്റ്റൻസസ് ഉണ്ടാവില്ലേ, അത് നമുക്കവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇന്ന ഡയലോഗ് അവൻ പറയുന്നതിലൂടെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം എന്നൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ, സോ വെറും 5 പോയിന്റ്സേ ഉള്ളൂ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ആദ്യം ആരാണ് സ്വാമി എന്ന് പറയുക, അവന്റെ ട്രൂ ക്യാരക്ടർ എന്താണെന്ന് നമ്മൾ റിവീൽ ചെയ്യുക, അത്ര മാത്രമേ നമ്മൾ ചെയ്യാനുള്ളൂ. നെക്സ്റ്റ്, അടുത്ത ആളാരാണ്, മണിയാണ്. ക്യാരക്ടർ ഓഫ് മണി, ഹി ഈസ് വൺ ഓഫ് ദ ബാക്ക് ബെഞ്ചേഴ്സ് ഇൻ ദ ക്ലാസ്. ഫസ്റ്റ് എയിലെ ബാക്ക് ബെഞ്ചേഴ്സിൽ പെട്ട ഒരാളാണ് ആര്, നമ്മുടെ മണിയും അല്ലെ. ഹിസ് ഇറഗുലർ ഇൻ അറ്റൻഡൻസ്. അറ്റൻഡൻസിന്റെ കാര്യത്തിൽ മൂപ്പര് അത്ര ഇറഗുലർ ആണ്. ഓക്കെ, ഇനി ഇറഗുലർ എന്ന് പറഞ്ഞാൽ കൃത്യമായ ക്ലാസ്സിൽ വരാത്ത ആളാണ്. ബട്ട് ഹിസ് fond of dominating the whole class with his muscle power. പക്ഷെ അവന്റെ മസിൽ പവർ കൊണ്ട് ക്ലാസ്സിൽ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൻ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ശ്രമിക്കാറുണ്ട്. ഞാനാണ് എല്ലാത്തിന്റെയും മുകളിൽ എന്ന ഒരു എന്താ പറയാ, ഒരു വമ്പനാവാൻ വേണ്ടിയിട്ട് അവന് പലപ്പോഴും ബാക്കിയുള്ള കുട്ടികളുടെ മേലെ ഒരു മേൽക്കൈ ഉണ്ടാവാൻ, അതാണ് ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവന് ശ്രമിക്കാറുണ്ടായിരുന്നു. ഹി അപ്പിയേഴ്സ് ടു ബി ദ ഹീറോ ഓഫ് ദ ക്ലാസ്. അവനെയാണ് നമുക്കൊരു ക്ലാസ്സിലെ ഹീറോ ആയിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, മണി കൺസിഡേർഡ് രാജം ആസ് എനിമി. മണി എന്നാൽ രാജത്തിനെ എന്തായിട്ടാണ് കാണുന്നത്, ആ രാജം എന്ന് പറയുന്ന പുതിയ കുട്ടിയെ, ന്യൂ കമ്മറിനെ ഒരു ആ എനിമി ആയിട്ടാണ് മണി കാണുന്നത്. മണി ഈസ് സൂപ്പർസ്റ്റിഷ്യസ് ആസ് ഹി ഈസ് എഫ്രൈഡ് ഓഫ് ഗോസ്റ്റ്. പ്രേതത്തെ ഭയക്കുന്നത് കൊണ്ട് നമുക്ക് അവനെ ഒരു അന്ധവിശ്വാസി എന്ന് വിളിക്കാം അല്ലെ, സൂപ്പർസ്റ്റിഷ്യസ് ആണെന്ന് പറയാം. ഫൈനലി ഹി ഷോസ് ഹിസ് ഇന്റലിജൻസ് ടു ആക്സെപ്റ്റ് രാജംസ് ഫ്രണ്ട്. അങ്ങനെ അവസാനം കഥ അവസാനിക്കുന്ന സമയത്ത് നമുക്ക് ഇവന്റെ ഒരു ഇന്റലിജൻസ് കാണാൻ പറ്റും അല്ലെ, തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കം നമുക്ക് കാണാൻ പറ്റും, എങ്ങനെ രാജത്തെ അവന്റെ കൂട്ടുകാരനാക്കിയിട്ട് അവൻ സ്വീകരിച്ചുകൊണ്ട്. ഓക്കെ, തന്റെ പ്രതിയോഗി അല്ലെങ്കിൽ തനിക്ക് ഓപ്പോസിറ്റ് ആയ ആള്, ഓക്കെ, കോമ്പിറ്റേറ്റർ, ഓക്കെ, അതിസമർത്ഥനാന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അവിടെ പിന്നീട് അടിയല്ല നല്ലത്, എന്താണ്, അനുനയമാണെന്ന് അവന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബുദ്ധി നമുക്കവിടെ കാണാൻ പറ്റും. അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞാൽ മതി ആരെ കുറിച്ചിട്ട്, മണിയെ കുറിച്ചിട്ട് അല്ലെ. മണി വളരെയധികം എന്താണ് ബുദ്ധിമാനാണ്, അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷ്യസ് ആണ്, അതുപോലെ തന്നെ അവന് അവന്റെ എനിമി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് പറഞ്ഞ പുതിയ പോലെ ആയിട്ട് വന്ന രാജത്തെയാണ്. എന്താ കാരണം, അവനായിരുന്നു ക്ലാസ്സിലെ ഹീറോ, അവൻ മസിൽ പവർ കൊണ്ട് അവൻ ക്ലാസ്സിൽ ഒരു ഡോമിനേഷൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവനത്ര റെഗുലർ ആയിട്ട് വരുന്ന കുട്ടിയൊന്നും അല്ലെങ്കിൽ പോലും അവന് എന്തായിരുന്നു അങ്ങനെ ഒരു ഡോമിനേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സിൽ ഒരു ഹീറോ പോലെ ഒരു എന്താ പറയാ ഒരു ഇമേജ് ഒക്കെ അവനുണ്ടായിരുന്നു. ഇതാണ് ആര്, ബാക്ക് ബെഞ്ചർ ആയിട്ടുള്ള നമ്മുടെ മണി എന്ന് പറയുന്നത്, സ്വാമിനാഥന്റെ
ബെസ്റ്റ് ഫ്രണ്ട് ആണ്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് വൺ, ലാസ്റ്റ് ക്യാരക്ടർ ആണ് ക്യാരക്ടർ ഓഫ് രാജമാണ്. രാജത്തിന്റെ ക്യാരക്ടറിൽ എന്താ പ്രത്യേകത? രാജം ഇസ് മോർ സ്മാർട്ട് ആൻഡ് മെച്യൂർഡ് ദാൻ മണി. മണിയെക്കാളും ഒക്കെ നല്ല ഫോട്ടോ കണ്ടില്ലേ, പൊളപ്പനാണ് അല്ലെ ആ, നല്ല എന്താ പറയാ, മെച്യൂർഡ് ആണ് ആള്, അതുപോലെ തന്നെ സ്മാർട്ട് ആണ് ആള്. ഹി പോസസ് ചാർമിംഗ് പേഴ്സണാലിറ്റി, ആരെയും ആകർഷിക്കുന്ന ഒരു അടിപൊളി പേഴ്സണാലിറ്റി ആണ് ആർക്ക്, ആ നമ്മുടെ രാജ്യത്തിനുള്ളത്. ഹി ഹാസ് സെൽഫ് റെസ്പെക്ട്. സെൽഫ് റെസ്പെക്ട് നമുക്ക് ആദ്യം വേണം. നമ്മളെ ആരെയും റെസ്പെക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം നമ്മളോട് റെസ്പെക്ട് വേണം അല്ലെ, അതാണ് സെൽഫ് റെസ്പെക്ട് എന്ന് പറയുന്നത്. അവൻ അതുണ്ട്. രാജം ഇസ് അക്കാഡമിക്കലി സിൻസിയർ, യെറ്റ് ഹി നെവർ സ്പെയർസ് മണീസ് ടെൻഡൻസി ഓഫ് ഡൊമിനേഷൻ. അവന് അക്കാഡമിക്കലി നല്ല എന്ന് വെച്ചാല് പഠന സംബന്ധമായിട്ട് ആള് സൂപ്പറാണ്, പഠിക്കുന്നൊക്കെ കാര്യത്തില് ശങ്കർ എന്ന് പറയുന്ന കുട്ടീന്റെ തൊട്ടൊരു വാക്കിലാണ്. പക്ഷെ ഒരിക്കൽ പോലും അവന് എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, ആ ഈ മണിയുടെ ഒരു ഡോമിനേഷൻ ഉണ്ടല്ലോ, ഞാൻ വലിയ ആള് എന്നുള്ള ആ ഒരു മേൽക്കോയ്മ അത് പകവെച്ചു കൊടുക്കാൻ നിന്നിട്ടില്ല. ഓക്കെ, ഹി നെവർ സ്പെയർസ്, വെറുതെ വിടാറില്ല. മണി ഈസ് ടെൻഡൻസി ഓഫ് ഡോമിനേഷൻ. ഓക്കെ, ഇനി രാജം ഹാസ് നൊബിലിറ്റി ഓൾസോ ടു ഗിവ് മണി ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു സെറ്റിൽ വിത്ത് ഹിം. രാജത്തിനും ഒരു നല്ല ഒരു നൊബിലിറ്റി, നല്ലൊരു ക്വാളിറ്റി ഉണ്ട് അവന്റെ ഉള്ളിൽ, നല്ലൊരു ക്വാളിറ്റി ഉണ്ട്. ഓക്കെ, എന്താണെന്ന്, നൊബിലിറ്റി ഉണ്ട്. എന്താ കാരണം? അവൻ മണിക്ക് ഒരു അവസരം കൊടുത്തു അല്ലെ, എന്തിന്? അവനുമായിട്ട് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം ആർക്ക് കൊടുക്കുന്നുണ്ട്? ആ നമ്മുടെ ഈ പറയുന്ന മണിക്ക് അവൻ കൊടുക്കുന്നുണ്ട്. അത് അവന്റെ നല്ലൊരു ക്യാരക്ടറാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി ഹി ജസ്റ്റിഫൈസ് എവറിഥിങ് വിത്ത് റീസൺ. അവൻ എല്ലാ കാര്യങ്ങളെയും ന്യായീകരിക്കുന്നത്, അല്ലെങ്കിൽ അവൻ എല്ലാ കാര്യത്തെയും ജസ്റ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്ത് റീസൺ, യുക്തിയോടുകൂടിയിട്ടാണ് അവൻ കൈകാര്യം ചെയ്യുന്നത്, അല്ലാതെ വെറുതെ ബ്ലാബ്ലാ സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ല. ഓക്കെ, മണിയെ പോലെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ട് ഊഹാപോഹങ്ങളെ പിന്നാലെ പോവുകയല്ല. ഓക്കെ, അവൻ റീസണബിൾ ആണ്. അതുപോലെ തന്നെ മണിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് നന്നാവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അക്കാഡമിക്കലി അവൻ സ്മാർട്ടാണ്. ഓക്കെ, പക്ഷെ മണിയനെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അവൻ ഡോമിനേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സമ്മതിക്കാറില്ല, ക്ലാസ്സിൽ ഡോമിനേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കാറില്ല. ഓക്കെ, അവനൊരു ജാബ് കൊടുത്താൽ അവൻ തിരിച്ചും ജാബ് കൊടുക്കാറുണ്ടായിരുന്നു. ജാബ് ഓർമ്മയല്ലേ, ആ ഈ കുട്ടുകൈ കൊണ്ട് ഇങ്ങനെ എന്ത് ചെയ്യുക, ഒരു കുത്തു കൊടുക്കുക ഇവിടെ റിബ്സിന് കൊടുക്കുക, പക്ഷെ അവനും തിരിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. ഓക്കെ, ഹി പൊസസ് ചാർമിംഗ് പേഴ്സണാലിറ്റി, എല്ലാവരെയും ആകർഷിക്കുന്ന, ക്ലാസ്സിൽ എല്ലാവർക്കും അവനെ ഇഷ്ടമായിരുന്നു. ഓക്കെ, ഇനിയോ ഈ നമ്മുടെ മണിക്കൊഴികെ. ഓക്കെ, ദെൻ രാജം ഇസ് മോ, ഈവൻ നമ്മുടെ സ്വാമിനാഥനും ആരെ ഇഷ്ടമായിരുന്നു, രാജമന് ഇഷ്ടമായിരുന്നു, നമ്മൾ ലാസ്റ്റ് മനസ്സിലാക്കുക അല്ലെ. രാജം ഇസ് മോ സ്മാർട്ട് ആൻഡ് മെച്യൂർഡ് ദാൻ മണി. ഓക്കെ, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത്രയും മാത്രം നിങ്ങൾ എന്ത് ചെയ്യാവുന്നത്, നന്നായിട്ട് ഉറപ്പിച്ച് പഠിക്കുക. അഡീഷണലി ചാപ്റ്റർ കേട്ടതിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അറിയാം, അതും കൂടെ നിങ്ങൾ ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്താ ക്യാരക്ടർ.